വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിലുള്ളവർ തമ്മിലുള്ള വിദ്വേഷം എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് റിലാക്സ് പ്ലീസ് എന്ന് ഡോക്ടർ എൽസി ഉമ്മൻ പരിശോധിക്കുന്നത്. ഓവർ ടു റിലാക്സ് പ്ലീസ്. അരുത് ഈ കാട്ടുനീതി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിച്ചു വരുന്ന നമ്മുടെ നാട്ടിൽ കൊല്ലുന്നവന്റെ മനഃശാസ്ത്രം എന്താണെന്നും അത്തരം പ്രവൃത്തികളിൽ അവർ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും പരിശോധിക്കുകയായിരുന്നു റിലാക്സ് പ്ലീസിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനി ഇത്തരം വിദ്വേഷ അക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ ആദ്യം വേണ്ടത് ശക്തമായ നിയമവ്യവസ്ഥയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയെ പൊളിച്ചെഴുതി ശക്തവും മാതൃകാപരവുമായ നിയമങ്ങളെ കൊണ്ടുവരുവാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനങ്ങൾ സംഘടിതമായി ഈ ആവശ്യങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തുവാൻ പ്രേരണ നൽകുക തന്നെ വേണം. കാരണം സാധാരണ അതിക്രമങ്ങളെക്കാൾ കൂടുതൽ മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ് വിദ്വേഷ അതിക്രമങ്ങൾ. പൊതുവിൽ ഒരു കൊലപാതകം സംഭവിക്കുന്നതുവരെ പോലീസും കോടതിയും നിഷ്ക്രിയരായി ഇരിക്കുന്ന കാഴ്ച നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ കൊണ്ട് തർക്കങ്ങളെ പരിഹരിക്കുവാനും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെ നയിക്കാതിരിക്കുവാനും സാധിക്കാറുണ്ട്. ശക്തവും മുഖം നോക്കാതെയുമുള്ള നടപടികൾ സ്വീകരിച്ചാൽ മിക്ക സംഘർഷങ്ങളും ഒഴിവാക്കപ്പെടാവുന്നതാണ്. അടുത്തത് ശരിയായുള്ള വിദ്യാഭ്യാസം. മാനവികതയിൽ ഊന്നിയുള്ള പൊതുവിദ്യാഭ്യാസം ഇത്തരം അതിർവരമ്പുകളെ ഇല്ലാതാക്കുവാൻ ഏറ്റവും വലിയ ചുവടുവെപ്പാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ചിന്തിക്കാനും വിശ്വസിക്കുവാനും പറയുവാനുമുള്ള അവകാശം, അതായത് വ്യക്തിസ്വാതന്ത്ര്യം, തങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാനും കായികമായി നേരിടാതിരിക്കാനുമുള്ള പരിശീലനം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. വികാരങ്ങളെ നിയന്ത്രിക്കുവാനും അനിയന്ത്രിതമായി വരുന്ന അവസരങ്ങളിൽ എങ്ങനെ ഹാനികരമല്ലാത്ത രീതിയിൽ ഉലച്ചു കളയാമെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ വൈകല്യവും സ്വഭാവ ദൂഷ്യവും എന്തെന്ന് മനസ്സിലാക്കി അതില്ലാതെയാക്കാൻ വിദഗ്ധരുടെ സഹായം തേടുക തന്നെ വേണം. മനുഷ്യനെയും പ്രകൃതിയെയും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം. അടുത്തത് സാമൂഹിക അവബോധം. സമൂഹത്തിന് അവബോധമുണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളും മാധ്യമങ്ങളും മുന്നോട്ടിറങ്ങി ഈ വിപത്തിനെ തടയുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. 4. രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കി വേണം അത്തരക്കാരെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നേതാക്കൾ അനുവദിക്കേണ്ടത്. സാമൂഹ്യ വിരുദ്ധരെ പാർട്ടികളിൽ സ്ഥാനമാനങ്ങൾ കൊടുത്ത് വളർത്തുകയല്ല, ഇത്തരക്കാരെ കണ്ടെത്തി ഒറ്റപ്പെടുത്താനുള്ള ആർജവം കാണിക്കുവാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവണം. അവരെക്കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കാനുള്ള ചാലകശക്തികളായി സമൂഹം മാറേണ്ട കാലമാണിത്. രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും എണ്ണം കൂടുന്നത് ശക്തി രാഷ്ട്രീയത്തിന്റെ അടയാളമായി മാറരുത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശേഷം കൊന്നവന്റെ പ്രസ്ഥാനം സ്വയം രക്ഷയുടെ പേര് പറഞ്ഞും കൊല്ലപ്പെട്ടയാളുടെ പാർട്ടി പ്രതികാരത്തിന്റെയും തിരിച്ചടിയുടെയും കാരണം പറഞ്ഞ് പടക്കി കോപ്പ് കൂട്ടുന്നത് ഒഴിവാക്കാൻ നേതാക്കൾക്ക് ഭരണകർത്താക്കൾക്ക് ആർജവം വേണം. സമാധാന യോഗങ്ങളിൽ ആത്മാർത്ഥതയോടെയാകണം പങ്കെടുക്കേണ്ടത്. രാഷ്ട്രീയ വൈരത്തിൽ എരിഞ്ഞടങ്ങുന്നവരുടെ ആർത്തനാദം വന്നു പതിക്കുന്നത് ബധിര കർണങ്ങളിലേക്കാകരുത്. അനാഥരാകുന്ന ഉറ്റവരുടെയും ഉടയവരുടെയും വിലാപങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മുറിവേറ്റ സമൂഹ മനസാക്ഷിയിൽ ആശ്വാസത്തിന്റെ ലേപനം പുരട്ടാൻ രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങൾക്കാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.